ഐസിസി ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒന്നാം സ്ഥാനത്തെത്തി. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിന മത്സരം വിജയിച്ചതോടെയാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഇതോടെ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ ഒന്നാമതെത്തി. ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഒരേ സമയത്ത് ഒന്നാം സ്ഥാനം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2012 സൗത്ത് ആഫ്രിക്ക ഈ നേട്ടം കൈവരിച്ചിരുന്നു. ഒന്നാമതുള്ള ഇന്ത്യക്ക് 116 പോയിന്റാണുള്ളത്. 115 പോയിന്റുള്ള പാകിസ്ഥാനാണ് രണ്ടാമത്. മൂന്നാമത് ഓസ്ട്രേലിയയാണ്. പരമ്പരയ്ക്ക് ഇന്ത്യക്കും പാകിസ്ഥാനും 115 പോയിന്റ് ആയിരുന്നു. പാകിസ്ഥാൻ നേടിയ നേരിയ വ്യത്യാസത്തിൽ മുന്നിലായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ഏകദിനം ജയിച്ചതോടെ ഇന്ത്യ ഒന്നാമനായി. 106 പോയിന്റുള്ള ദക്ഷിണാഫ്രിക്കയാണ് നാലാമത്. അഞ്ചാമതുള്ള ഇംഗ്ലണ്ടിന് 105 പോയിന്റാണുള്ളത്. ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് യഥാക്രമം 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ. മൊഹാലിയിൽ 5 വിക്കറ്റിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത്. മൊഹാലിയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ 276 എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് 5 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാവുകയായിരുന്നു. അതേസമയം മുതിർന്ന താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയെങ്കിൽ കൂടിയും ശക്തമായ ഓസ്ട്രേലിയക്കെതിരെ അനായാസ വിജയം കുറിക്കാൻ ടീം ഇന്ത്യക്കായിരുന്നു. എന്നിരുന്നാലും മൊഹാലിയിൽ ഇന്ത്യ കുറിച്ച ഈ വിജയത്തിന് ചില പ്രത്യേകതകളുണ്ട്. 1996 ശേഷം ഇതാദ്യമായാണ് മൊഹാലിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഒരു ഏകദിന മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നത്. ആ വിജയത്തിന് ശേഷം മൊഹാലിയിൽ നടന്ന 4 ഏകദിനങ്ങളിൽ 4 ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. 1996 സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായിരിക്കെയാണ് മൊഹാലിയിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നത്. ആവേശകരമായ മത്സരത്തിൽ 5 റൺസിനായിരുന്നു ഇന്ത്യ വിജയം കുറിച്ചത്. ഇന്ത്യ ഉയർത്തിയ 290 റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയ 49.1 ഓവറിൽ 284 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടപ്പെടുകയായിരുന്നു. 62 റൺസ് നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറും 94 റൺസ് നേടിയ മുഹമ്മദ് അസറുദ്ദീനുമായിരുന്നു അന്ന് ഇന്ത്യക്കായി തിളങ്ങിയത്.